കർണാടക ശിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർജുനടക്കം പന്ത്രണ്ട് പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ പ്രദേശത്തെത്തിക്കും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ തുടരുന്നുണ്ട് അതുല്യ ഇന്നും തിരച്ചിൽ തുടരുകയാണ് ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തിരച്ചിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അതിരാ ഇന്നലെ രാത്രി ഏറെ വൈകി അവസാനിപ്പിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ആറരയ്ക്ക് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ വിവിധ സേനാംഗങ്ങളും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് രാവിലെ അഞ്ചരയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു ഇന്നലെയെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ ഒരു കാലാവസ്ഥയല്ല നിലവിൽ അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം എപ്പോൾ ആരംഭിക്കും എന്നതിനെ ൊല്ലി ഒരു വലിയ അനിശ്ചിതത്വം തന്നെ നിലനിന്നിരുന്നു അഞ്ചരക്കെല്ലാം ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ അപകടം കൂടുതൽ അപകടം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് പ്രത്യേകിച്ചും വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഫ്ളഡ് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാമെന്നും ഭാരത് ബെൻസ് അടക്കമുള്ള ഈ ലോറി അർജുൻ പെട്ടിട്ടുള്ള ലോറിയുടെ കമ്പനിയായ ഭാരത് ബെൻസ് അടക്കമുള്ളവർ ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കാമെന്നും ഫ്ളഡ് ലൈറ്റ് എത്തിച്ചു നൽകാമെന്നും അടക്കം പറഞ്ഞിരുന്നു എങ്കിൽ പോലും നാച്ചുറൽ ലൈറ്റ് അഥവാ പകൽ വെളിച്ചത്തിൽ അല്ലാതെയുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് തീർത്തും ദുഷ്കരമാണ് പ്രത്യേകിച്ചും അവിടുത്തെ കാലാവസ്ഥ ഇപ്പോഴും വളരെ പ്രതികൂലമായാണ് തുടരുന്നത് മാത്രമല്ല ഈ പ്രദേശം വളരെയധികം ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത വലുതായി തന്നെ നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ വെളിച്ച വെളിച്ചമില്ലാത്തൊരു സമയത്ത് തിരച്ചിൽ നടത്തുന്ന ഒരു പക്ഷേ കൂടുതൽ അപകടങ്ങൾക്ക് വഴി വച്ചേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം പതിയെ മാത്രമാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇന്നലത്തെ ഇതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ ഇതിന് മുൻപ് രണ്ട് ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നതിനേക്കാൾ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര നിസ്സാരമായി ഈ മണ്ണ് മാറ്റാൻ കഴിയില്ല എന്നതാണ് പറയുന്നത് ഈ നാല് ദിവസങ്ങൾ കൊണ്ട് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ ഒരു ദിവസം പതിനഞ്ചോളം മണ്ണ് മന്തി യന്ത്രങ്ങൾ നിർത്താതെ മണ്ണ് മാറ്റിയിട്ട് നാല്പത് ശതമാനം പ്രദേശത്തെ മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഒരു വശത്തിൻ്റെ കാര്യം മാത്രമാണ് ഈ ദേശീയപാതയുടെ ഇരു ദേശീയപാത ഒരു വശത്ത് ഈ കുന്നിൻ്റെ ഒരു വശത്ത് ദേശീയപാതയും അങ്കോറ ദേശീയപാതയും അതിന് മറുവശത്ത് മംഗലാപുരവുമാണുള്ളത് ഇരുവശങ്ങളിലേക്കും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് ഈ രണ്ട് വശങ്ങളിലും സമാന്തരമായി മണ്ണ് മാറ്റൽ ഒരേ സമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ നിലവിൽ കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ച് ശക്തമായ കാറ്റും അതോടൊപ്പം മഴ കനക്കുകയുമാണ് ണെങ്കിൽ മുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരുടെ സുരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കൂടുതൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ അപകട സ്ഥലത്ത് പതിനഞ്ച് മണ്ണ് മാന്തി യന്ത്രങ്ങളാണ് മണ്ണ് മാറ്റാനായി എത്തിയിട്ടുള്ളത് ഇവർ നിരന്തരം ലോറികളിലേക്ക് മണ്ണിടുകയും അത് പോയി വന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ഇന്ന് ഒരു കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ എത്തിച്ചേക്കാം മാത്രമല്ല ബംഗളൂരുവിൽ നിന്ന് കുറെ കൂടി സാങ്കേതികമായി കുറെ കൂടി അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റഡാർ അടക്കമുള്ളവ കൊണ്ടുവന്ന് ഈ ലോറിയുടെ കൃത്യം ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രമം കൂടി ഇന്ന് നടക്കും നിലവിൽ ജി ലൊക്കേഷൻ അവസാനമായി ജി ലൊക്കേഷൻ കാണിച്ച സ്ഥലം എന്ന രീതിയിൽ ഈ മണ്ണിനടിയിൽ ഇതിനു മുൻപ് മുൻപൊരു ചായക്കടയുണ്ടായിരുന്ന ഇടമാണ് കാണിച്ചത് ഇപ്പോഴും മണ്ണിനടിയിൽ അവിടെ ലോറി ഉണ്ട് എന്നതാണ് എന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിലെല്ലാം നടക്കുന്നത് എന്നാൽ കൃത്യമായി ലോറി ഏത് എത്രാമത്തെ മീറ്ററിൽ എത്രാമത്തെ പോയിന്റിലാണ് എന്ന് തിരിച്ചറിയാൻ സാധ്യമായ രീതിയിൽ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള റഡാർ കൊണ്ടുവരാനാണ് ശ്രമം എന്നാലും ഈ റഡാർ എപ്പോഴാണ് എത്തിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏർ ബംഗളൂരുവിൽ നിന്ന് മറ്റ് സാങ്കേതിക സജ്ജീകരണങ്ങൾ എത്തിക്കുന്നതിനൊപ്പം ഈ റഡാറും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇന്നലെയെല്ലാം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടർ വളരെ സാധാരണമായ ഒരു ഉപകരണമാണ് അതിൻ്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു പരിമിതമാണ് സാധാരണ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത് പോലെയുള്ള വളരെ വീക്കായ സിഗ്നലുകൾ മാത്രമേ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ മണ്ണ് എത്രത്തോളം കനത്തിൽ ലോറിക്ക് മുകളിലേക്ക് പതിച്ചിട്ടുണ്ട് എന്ന കാര്യം കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര ആഴത്തിലാണ് ലോറി എന്നതിനാൽ ഈ മെറ്റൽ ഡിറ്റക്ടറിന് അതിൻ്റെ സാന്നിധ്യം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ യാതൊരു തീർച്ചയുമില്ല അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന അത്ര ഫലപ്രദമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയേറിയ റഡാർ പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നുള്ള പരിശോധനയിലായിരിക്കും ലോറി എത്രാമത്തെ മീറ്ററിലാണ് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടത്തു നിന്നും എത്രാമത്തെ മീറ്ററിലാണ് കൃത്യമായി ലോറി ഉള്ളത് എന്നതടക്കമുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുക അതിനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് Да. മാത്രമല്ല ലോറിക്ക് ലോറി ഉള്ള പ്രദേശത്ത് കൃത്യം കണ്ടുപിടിച്ച് മണ്ണ് മാറ്റുന്നതിനുള്ള മറ്റൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശം വളരെയധികം ടെക്നിക്കലി വളരെ ഫീസിബിൾ അല്ലാത്തൊരു പ്രദേശം എന്നാണ് പറയുന്നത് മണ്ണ് വളരെയധികം ഉറപ്പില്ലാത്ത ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വളരെയധികം കുഴങ്ങി മറിഞ്ഞ കല്ലിൻ്റെ അംശമുള്ളൊരുതരം ചെമ്മണ്ണാണ് അവിടെ ഉള്ളത് അത് ചെറിയൊരു മഴ അല്ലെങ്കിൽ ചെറിയൊരു വൃഷ്ടിപ്രദേശത്ത് ഒരു മഴ പോലും മല മലവെള്ളപ്പാച്ചിലിനൊപ്പം കല്ലുകളോടൊപ്പം ഉരുണ്ട് താഴേക്ക് വരുന്ന മണ്ണാണ് അതുകൊണ്ട് തന്നെ ഈ വീണ് കിടക്കുന്ന മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മാറ്റുന്ന ഇടത്തു നിന്നും കൂടുതൽ മണ്ണ് താഴേക്ക് പൊടിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ബസിന്റെ സ്ഥാ ട്രക്കിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത രീതിയിൽ മണ്ണ് മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് ലോറിക്ക് മുകളിലേക്കാകുമോ എന്നൊരു ആശങ്ക ഈ രക്ഷാ ദൗത്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റുന്ന പ്രക്രിയ വളരെ പതിയെ മാത്രമേ നടത്താൻ കഴിയൂ അതോടൊപ്പം തന്നെ ലോറി ഉണ്ട് എന്ന് ഇപ്പോൾ സംശയിക്കുന്ന ഭാഗത്തിന് ചുറ്റുമുള്ള മണ്ണ് മാറ്റിയതിനു ശേഷമേ ഡയറക്റ്റായി ഈ ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ലോറിക്ക് മുകളിലേക്ക് വീണ്ടും മണ്ണ് പതിക്കുകയാണെങ്കിൽ ഈ ലോറിയുടെ മുകൾ ഭാഗം താഴേക്ക് കുഴിഞ്ഞു പോകാനും ഇദ്ദേഹത്തിന് വായു ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റെവിടെ നിന്നും ഈ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന പ്രദേശത്തേക്ക് മണ്ണ് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റാൻ കഴിയുകയുള്ളു അതാണ് അതുകൊണ്ടാണ് കൃത്യമായി ഈ ലോറി ഉണ്ടെന്ന് പറയുന്ന പ്രദേശം ചൂണ്ടിക്കാണിച്ചിട്ടും മണ്ണ് മാറ്റാത്തത് എന്നാണ് നിലവിൽ ഉത്തര കന്നഡ കളക്ടർ അടക്കമുള്ളവർ നമുക്ക് അവകാശപ്പെടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ ലോറി എന്ന് പറയുന്നത് ഭാരത് ബെൻസിൻ്റെ ഇത്തരത്തിൽ ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണ്ടെയ്നർ ലോറിയാണ് അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻഡ് ലോറി ആയതിനാൽ മുഴുവനും മുഴുവനായും മൂടിയ നിലയിലുള്ള ലോറിയാണ് അതുകൊണ്ട് മണ്ണ് അകത്ത് കയറാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ എങ്കിൽ പോലും ഈ ലോറിക്കകത്ത് ഭക്ഷണവും വെള്ളവും ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ യാത്രയിൽ ഉപയോഗിക്കാനുള്ള ഭക്ഷണവും വെള്ളവും അടക്കമുള്ള സാധനങ്ങൾ ഈ ലോറിയിലുണ്ട് ഉണ്ടായിരിക്കും ഇതെല്ലാം കൊണ്ടാണ് ഒരുപക്ഷെ അർജുൻ ജീവനോടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ ഇപ്പോഴും ദൗത്യസംഘം നിലനിർത്തുന്നത് എന്നാൽ അപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മുഴുവനും മൂടിക്കെട്ടിയ നിലയിലുള്ള ഒരു കണ്ടെയ്നർ ലോറിക്കുള്ളിൽ ഓക്സിജന്റെ അളവ് അല്ലെങ്കിൽ വായുവിൻ്റെ അളവ് എന്ന് പറയുന്നത് പരിമിതമാണ് നാല് ദിവസം ഉപയോഗിക്കാനുള്ള ഓക്സിജൻ ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടായിക്കോളണമെന്നില്ല മാത്രമല്ല ചുറ്റും മണ്ണ് വീണ് കിടക്കുന്നതിനാൽ തന്നെ ഈ ശ്വാസം ശ്വാസമെടുക്കുന്നതും വായുവിൻ്റെ ലഭ്യതയും വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഈ മണ്ണ് മാറ്റുന്നത് വരെ വായുവിൻ്റെ ലഭ്യത ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യം അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ ഇത്രയും ദിവസം മണ്ണ് മാറ്റി ലോറിക്ക് ലോറിക്കടുത്ത് എത്താൻ കഴിയുന്നത് വരെ നിലനിൽക്കാൻ ആവശ്യമായ വായു ലഭിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യമായി ഉയരുന്നത്